മണിപ്പൂരിലെ പീഡിത ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ച് കൊല്ലം വിമലഹൃദയ സന്യാസിനി സമൂഹം. കൊല്ലം പാലത്തറയിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം മദർ ജനറൽ റക്സിയാമേരി ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം, ഈ സംഘടന ഒഴിവാകണം, ഈ കലാപം അവസാനിക്കണം. മണിപ്പൂരിലെ ജനത, ശേഷിച്ചിരിക്കുന്ന ജനത, ഉണ്ടായിരിക്കുന്ന ജനതയെക്കാൾ ശക്തരായി മുന്നോട്ട് വരണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നല്ലവനായ ദൈവം നമ്മെയും അവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം ശക്തമായി ഓരോ നിമിഷവും ആളിക്കത്തട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. മണിപ്പൂർ വേദനിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു സമരത്തെ തുടർന്നുള്ള വികാര പ്രകടനങ്ങളാണ് പ്രക്ഷോഭത്തിന്റെ ആദ്യ ദിനങ്ങളിൽ നടന്നതെങ്കിൽ പിന്നീടുണ്ടായത് ക്രൈസ്തവർക്ക് നേരെയുള്ള ചേരിതിരിഞ്ഞ ആക്രമണമാണെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മദർ റക്സിയാമേരി പറഞ്ഞു. 100-ലധികം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുകയും നിരവധി ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും ദേവാലയങ്ങളും അഗ്നിക്കിരയാകുകയും ചെയ്തു. 500-ലധികം വീടുകൾക്ക് തീയിട്ടു. 100,000-ലധികം ആളുകൾ 300-ലധികം ക്യാമ്പുകളിൽ കഴിയുന്നു. അനേകായിരങ്ങൾ ഇതിനകം പലായനം ചെയ്തു കഴിഞ്ഞുവെന്ന് സിസ്റ്റർ റെനോറ മേരി പറഞ്ഞു. പ്രതിഷേധത്തിൽ 200-ലധികം സന്യാസിനികൾ പങ്കെടുത്തു. സിസ്റ്റർ അഡോൾഫ് മേരി FIH, സിസ്റ്റർ ഉഷറ്റ മേരി FIH, എമ്മ മേരി FIH തുടങ്ങിയ അനേകർ പ്രസംഗിച്ചു.